ഹായ് എല്ലാവർക്കും നമസ്കാരം. വാട്സപ്പിൽ നമുക്ക് വരുന്ന ഫോട്ടോസോ വീഡിയോസോ മറ്റേതെങ്കിലും ഡോക്യുമെൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫയലോ ആയിക്കോട്ടെ, കൂടാതെ ഗൂഗിളിൽ നിന്ന് നമുക്ക് ആവശ്യമായ ഇമേജുകളും നമുക്ക് ആവശ്യമായ വീഡിയോകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. ഇവയിലെല്ലാം നാം അറിയാതെ അതിലെല്ലാം ഹാക്കർമാർ വൈറസുകളെ കടത്തിവിട്ട് നമ്മുടെ ഫോണിലുള്ള ബാങ്കിങ് ആപ്ലിക്കേഷൻ, ഗൂഗിൾ പേ, ഫോൺ പേ, അതോടൊപ്പം തന്നെ മറ്റുള്ള ഏതെങ്കിലും പേയ്മെൻറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ എന്തോ ആയിക്കോട്ടെ, ഇവയിലെല്ലാം നമ്മുടെ രേഖകൾ, നമ്മുടെ പാസ്വേഡ്, നമ്മളുടെ ഡാറ്റകളെല്ലാം ഇവർ ഈ വൈറസുകൾ ഹാക്ക് ചെയ്തുകൊണ്ട് ഈ ഹാക്കർമാർക്ക് കൈമാറും. അത്തരത്തിൽ നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇവയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. മുമ്പ് ചെയ്ത വീഡിയോകളിലെല്ലാം ആപ്ലിക്കേഷനിൽ വന്ന മാൽവെയറുകളെയും സ്പൈർവെയറുകളെയും എങ്ങനെ കളയാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ആപ്ലിക്കേഷനിൽ മാത്രമേ മാൽവെയറോ സ്പൈർവെയറോ ഉണ്ടാവുകയുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ അടങ്ങിയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഡോക്യുമെൻ്റുകളെല്ലാം മാൽവെയറും സ്പൈർവെയറൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സ്പൈർവെയറും മാൽവെയറുകളും എല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ചെറിയൊരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആരും മിസ് ചെയ്യരുത്, കാരണം ഒരുപാട് പേർ എന്നോട് ചോദിക്കുകയുണ്ടായിരുന്നു ഫോൺ ഹാക്കായിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ നമ്മുടെ ഫോൺ എപ്പോഴും നമ്മൾ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യണം, കാരണം നമ്മളെല്ലാ പേയ്മെൻറ്റുകളൊക്കെ നടത്തുന്നത് ഫോണിൽ നിന്നാണല്ലോ. അപ്പോൾ കൂടുതൽ വിവരിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പേജ് ഫോളോ ചെയ്യുക. പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്ന് കാണിക്കും. ഫോളോയിങ് ആയ ഉടനെ തന്നെ താഴെ മൂന്ന് ഓപ്ഷൻ കാണും, അതിൽ വലതുവശത്തുള്ള ഫേവറേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫേവറേറ്റ് ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഫോളോയിങ് എന്നുള്ള ആ ഭാഗത്ത് ഫേവറേറ്റ് ആയിട്ടുണ്ടോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ആപ്ലിക്കേഷൻ്റെ പേര് മാൽവെയർവേറ്റ് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ ഇത്തരത്തിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ജാഫർ പൊന്നാനി .in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന പോസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ഹെഡിങ് വായിച്ച് ഓരോ പോസ്റ്റുകളും അതിൻ്റേതാണെന്ന് ഉറപ്പ് വരുത്തുക. വായിച്ച ഇവിടെ ഹെഡിങ്ങിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഫോണിലുള്ള വൈറസുകളെ സ്വയം സുരക്ഷിതമാക്കുക എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്ന് മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ ഉപയോഗങ്ങളെല്ലാം ഇതിന് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പല ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷനും ലഭ്യമാണ്. അപ്പോൾ അത്ര ആപ്ലിക്കേഷനിൽ പോയി ചാടാതെ ഒറിജിനൽ ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കാനിങ് എന്നിവിടെ കാണിക്കും. ഞാനിവിടെ ഓൾറെഡി സ്കാനിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്കാനിങ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 23 ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 30 ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് സ്കാൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻസുകൾ, മറ്റുള്ള എല്ലാ ഫയലുകളും, നിങ്ങളുടെ ഫോണിലുള്ള എന്തൊക്കെ ഫയലാണോ ആ ഫയലുകൾ മുഴുവനും ഇതുപോലെ സ്കാനിങ് ചെയ്യും. 3000, 50,000, 100,000 ഫയലുണ്ടെങ്കിൽ എല്ലാം അതുപോലെ നമുക്കിവിടെ എണ്ണത്തോടു കൂടി കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലെ സ്കാൻ ചെയ്യും സൂപ്പറായിട്ട്. പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷനിലൊന്നും പ്രോബ്ലം ഇല്ല, ഏതോ ഡൗൺലോഡ് ചെയ്ത ഒരു ഫയലിൽ പ്രോബ്ലം ഉണ്ട്. ഞാൻ നേരത്തെ ഡൗൺലോഡ് സ്കാനിങ് ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്തില്ല, കാരണം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്യാതെ വെച്ചിരുന്നത്. ഇപ്പോൾ ഇതേ ഫയല് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്കാനിങ് ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ട, അവിടെ കാണിക്കുന്നുണ്ട് ഫയൽ സ്കാനഡ് എന്നുള്ളത്. ഇപ്പോൾ ഇതാ 10,000 അടുത്ത് സ്കാനിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുഴുവൻ സ്കാനിങ് ആയിട്ടുണ്ട്, എല്ലാം സ്കാനിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫയലിൽ മാത്രം മാൽവെയർ ഫൗണ്ട് ആയിട്ടുണ്ട്, മാൽവെയർ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം 37,160 ഫയലുകൾ സ്കാൻ ചെയ്ത്. SD കാർഡിലുള്ളതും നമുക്കിവിടെ കാണാം. SD കാർഡിലുള്ളത്, ഡൗൺലോഡിംഗ് ആയിട്ടുള്ള APK ആപ്ലിക്കേഷൻ, എല്ലാം നമ്മുടെ മൊബൈലുള്ള എല്ലാം ഇതുപോലെ സ്കാൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ റിമൂവ് ആയിട്ടുള്ളത്, നമുക്കിവിടെ മാൽവെയർ കുടുങ്ങിയിട്ടുള്ളത് ഇവിടെ റിമൂവ്ഡ് എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കാണും ആൾ ഐറ്റംസ് ഹാസ് ബീൻ ഡീൽ വിത്ത് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എല്ലാം നമ്മുടെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണ് ഇതുപോലെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. മാൽവെയർ, സ്പെയർവെയർ പോലുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ മാരകമായിട്ട് തുടരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഹാക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങളിൽ നിന്ന് എല്ലാവരും രക്ഷ നേടുക.